السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى كل الصحابة أجمعين، أما بعد. ബഹുമാനം നിറഞ്ഞ മക്കളെ, പണ്ഡിതന്മാരെ, റൂസ് കമ്മിറ്റിയുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും നേതാക്കളെ, മുതഅല്ലിമുകളെ, ഒരുമിച്ച് കൂടിയ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മഹദിയായ സയ്യിദ് മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവരുടെ പേരിൽ രണ്ടു വർഷത്തിൽ നാം നടത്തിവരുന്ന ഉറൂസ് പരിപാടി ഈ വർഷം കഴിഞ്ഞ ഫെബ്രുവരി 17-ാം തീയതി ഉച്ചക്ക് ജുമാ കഴിഞ്ഞു. അതിൻ്റെ മുമ്പത്തെ വർഷത്തേക്കാൾ ഉപരിയായി നല്ല വിജയത്തോടുകൂടിയാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത്. ഈ വർഷം അൽഹംദുലില്ലാ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ഭംഗിയോടുകൂടെ, പ്രൗഢിയോടുകൂടെ തന്നെ ബദർ മൗലിദ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നോട്ടീസിൽ 11 മണിക്ക് എന്ന് കാണിച്ചിട്ടുണ്ട്. 11 മണിക്ക് ഇവിടെ ഭക്ഷണ വിതരണം ആരംഭിക്കും. 10 മണിക്ക് ഇൻഷാല്ലാ നമ്മുടെ മൗലിദ് കൃത്യസമയത്ത് എല്ലാ ആളുകളും, നാട്ടുകാരും ഇവിടെ വരുന്ന മുഴുവൻ ആളുകളും 10 മണിക്ക് തന്നെ മൗലിദ് ആരംഭിക്കും. 9 മണിക്ക് തന്നെ നമ്മുടെ ഖത്മുൽ ഖുർആൻ ആരംഭിക്കാനുണ്ട്. എല്ലാവരും സമയത്ത് എത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസ് ഈ നാടിനും പൊയ്യത്തബൈറിനും പരിസര പ്രദേശങ്ങൾക്കും വെളിച്ചമായ മഹദിയായ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ഉറൂസ് പരിപാടി അവരുടെ മഹത്വത്തോട് യോജിക്കുന്ന രൂപത്തിൽ തന്നെ വളരെ ഭംഗിയായി ഇവിടെ അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാം. നമ്മുടെ പരിപാടിയുടെ അവസാനത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ നടക്കുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ, ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ പയ്യത്ത് ബൈര് മഹല്ലിലെ വെളിച്ചമായ ഇന്നലെ ഷെയ്ഖുന ഉസ്താദ് അവർ ഇവിടെ ഓർമ്മപ്പെടുത്തി, 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വയലു പരിപാടിക്ക് വേണ്ടി ഇവിടെ വന്നപ്പോൾ ഉസ്താദിന്റെ ബാല്യകാലത്ത് ഉസ്താദ് ഇങ്ങോട്ട് നിർദ്ദേശിച്ച് ദർസ് ആരംഭിക്കണം എന്ന് പറഞ്ഞ് അതേ ആഴ്ചയിൽ തന്നെ ദർസിന്റെ ആരംഭിക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തി ഉസ്താദ് ഷെയ്ഖുൻ അവർ തന്നെ ഒരു മുദരിസിനെ ഇവിടെ നൽകുകയും അന്നു മുതൽ 60 വർഷത്തോളമായി ഈ മഹല്ലത്തിൻ്റെ ആത്മീയമായ പുരോഗതിക്ക്, ഈ മഹല്ലത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ഇവിടെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇവിടെ കടന്ന് നിയന്ത്രിക്കുന്ന മഹദിയായ മണവാട്ടി വിവാദവർ ഈ മഹല്ലത്തിൽ നമുക്കൊരു വെളിച്ചമായി മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വന്യരായ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകേറ്റ് കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് കാലം ഈ മഹല്ലത്തിന് നേതൃത്വം നൽകുവാൻ മഹാനായ ഷെയ്ഖുന അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നീ ഏറ്റിക്കൊടുക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാക്കളിൽ പ്രമുഖനായ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ, പണ്ഡിത ശിരോമണികളെ ഈ സമൂഹത്തിന് സമർപ്പിച്ച, സ്വഭാവത്തിൽ
അവിടുത്തെ സൽസ്വഭാവത്തിൽ എല്ലാവരെയും കവച്ചു വെക്കുന്ന രൂപത്തിൽ സൽസ്വഭാവത്തിന്റെയും വിനയത്തിന്റെയും ഉടമയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയുടെ ഉപാധ്യക്ഷനായ വന്യരായ ശൈഖുന ഉസ്താദ് അവർകൾ ആ അവിടുത്തെ പുഞ്ചരിക്കുന്ന ആ മുഖത്തോടുകൂടി ഒരു ഉറുമ്പിനെ പോലും ഒരു ജീവിയെ പോലും വേദനിപ്പിക്കാതെ ഒരാളുടെ മനസ്സിനും ഒരു വേദന ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ആ രൂപത്തിൽ ഈ സമൂഹത്തോട് ഇടപെട്ട് ആവശ്യമായ സമയത്ത് ആവശ്യമായ രൂപത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തി നമ്മെ നിയന്ത്രിക്കുന്ന വന്യരായ ശൈഖുൽ ഉസ്താദ് അവർ അള്ളാഹു അവിടത്തേക്ക് അള്ളാഹു തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സമാപന പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ശൈഖുന അവർകളെ വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഉസ്താദ് അവർ നേരത്തെ വന്നിട്ടുണ്ട്, കുറെ നേരം വേദിയിലിരിക്കാൻ പ്രയാസമുണ്ട്. ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാനാകുമ്പോൾ ഇവിടെ വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ആഫിയത്തായി നൽകുമാറാകട്ടെ. നമുക്ക് വലിയ വിഷമമായിരുന്നു, ഉസ്താദിന്റെ ഒരു ചെറിയ ക്ഷീണം വന്ന് നമ്മുടെ ഉദ്ഘാടന പരിപാടിയിലും തുടർന്ന് മൂന്ന് നാല് ദിവസങ്ങളിലും ഇങ്ങോട്ട് വരാതായപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമം നേരിട്ടു. 60 കൊല്ലത്തിനിടയിൽ ശൈഖുന ഇല്ലാത്ത ഒരു ഉറൂസിന്റെ ആരംഭം ഈ വർഷം ഉണ്ടായി പോയോ എന്ന ഒരു വലിയ വിഷമം നമുക്ക് നേരിട്ടു. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും ദുആ ചെയ്തു, ഇവിടെ വന്ന സാദാത്തുക്കളും ആലിമിങ്ങളും ദുആ ചെയ്തു, എല്ലാവരും ലോകം മുഴുവനും ശൈഖുനക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു ആഫിയത്ത് നൽകി. 3 ദിവസക്കാലം മുമ്പ് 3 ദിവസങ്ങളിൽ ഇവിടെ വന്ന് ദുആ ചെയ്തു. ഇന്നും ഉസ്താദ് അവർ എത്തിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ശൈഖുനവറുകൾ ഇവിടെ വന്ന ദിവസം വരാതെ കുറെ ദിവസങ്ങളായപ്പോ ഇവിടെ വന്നെന്ന് ഉസ്താദവറുകൾ വേദിയിൽ കയറുമ്പോൾ ഈ സദസ്സും വേദിയിലും ഉള്ള മുഴുവൻ ആയിരക്കണക്കിന് ആളുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദിനെ സ്വീകരിച്ച രംഗം നമുക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് മനസ്സിൽ രോമാഞ്ചമുണ്ടാവുകയാണ്. ആ ശൈഖുനവറുകൾ നമ്മുടെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന, പ്രത്യേകിച്ച് ഈ വടക്കൻ ഈ കേരളത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ശൈഖുനവറുകളുടെ, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ദുആ ചെയ്തുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ മഹല്ലത്തിലെ മുദരിസുകൂടിയായ ശൈഖുന ഉസ്താദ് അവർകളുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായ മഹാനായ ബഹുമാനപ്പെട്ട ശൈഖുന മജീദ് ഉസ്താദ് അവർകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ദീനിന് സേവനം ചെയ്യുവാൻ, ദുർസ് നടത്തുവാനും ഇൽമ് പറഞ്ഞു കൊടുക്കുവാനും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ക്ഷീണിതനാണ്, ആഫിയത്ത് കുറവാണ്, അള്ളാഹു നീ ആഫിയത്ത് ഏറ്റുകൊടുക്കണം റഹ്മാനെ, ആരോഗ്യം ഏറ്റുകൊടുക്കണം റഹ്മാനെ. ഉസ്താദിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഉരുത്തി ഞാൻ കൂടുതൽ പറയുന്നില്ല, ഓരോരുത്തർക്കും ഒരുപാട് വാക്കുകളും അനുഭവങ്ങളും പറയാനുണ്ട്. ആ നിലക്ക് വളരെ വിനയാൻവിതനായുള്ള ഉസ്താദിന്റെ ജീവിതം, അള്ളാഹു ആഫിയത്ത് ഏറ്റുകൊടുക്കുമാറാകട്ടെ, ആരോഗ്യം ഏറ്റുകൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കും ഉറൂസ് കമ്മിറ്റിക്കും വേണ്ടി വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഉസ്താദില്ലാത്ത ബഹുമാനപ്പെട്ട ഹുസൈൻ സയ്യിദ് കേസറോട് ഉസ്താദ് അവർകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ പ്രഭാഷണം ഇല്ലാത്ത ഉറൂസ് പരിപാടികൾ വളരെ കുറവാണ്. ഒരു ഉറൂസ് പരിപാടിയിൽ കേസറോട് ഉസ്താദ് ഇല്ലെങ്കിൽ അതൊരു അപൂർണമായ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ ജില്ലയിൽ പരിപാടികൾ നടക്കാറുള്ളത്. ആ രൂപത്തിൽ എല്ലാ വേദികളിലും ഏത് നാടുകളിലും ഏത് മഹല്ലുകളിലും വയലും ഉറൂസും ഉണ്ടോ അവിടെ ഒരു ദിവസത്തെ പരിപാടിക്ക് ബഹുമാനപ്പെട്ട കേസറോട് ഉസ്താദ് അവർകൾ ഉണ്ടാകും. എത്രയോ കാലങ്ങളായി ജനങ്ങൾക്ക് ദീനീ ബോധനം നൽകി വിശുദ്ധമായ ദീനിന്റെ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് ജാമിയ സഹദിയുടെ ആ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള, അവിടുത്തെ പ്രൊഫസറായി ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വന്യരായ കേസറോട് ഉസ്താദ് അവർകൾ, അള്ളാഹു നീ ആരോഗ്യം ഏറ്റുകൊടുക്കണം റഹ്മാനെ. സുഖമില്ല, കൂടുതൽ ഉറക്കൊയ്യാൻ പ്രയാസമാണ്, ഷുഗറും മറ്റു രോഗങ്ങളും ഉണ്ടെന്ന് പ്രത്യേകം വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അള്ളാഹു നീ ആഫിയത്ത് ഏറ്റുകൊടുക്കണേ റഹ്മാനെ, ആരോഗ്യം ഏറ്റുകൊടുക്കണേ റഹ്മാനെ. ഒരുപാട് കാലം ഈ സമൂഹത്തിൽ
നേതൃത്വം നൽകുവാൻ, ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നീ ആഫിയത്തും ആരോഗ്യം ഏറ്റുകൊടുക്കണേ ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി ജമാഅത്ത് കമ്മിറ്റിക്കും ഉറൂസ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ഈ വേദിയിൽ അതിഥികളായി ഈ വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്ന നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുഞ്ഞി ഓടങ്ങള അവർകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഈ ജമാഅത്തിന് വളരെ കരുത്തോടെ നേതൃത്വം നൽകുവാൻ അള്ളാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേദിയിലുള്ള ഇന്ന് നമുക്ക് ഇവിടെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേരേണ്ട ഹാജി അബ്ദുർ റഷീദ് പ്രസിഡന്റ് ഉള്ളാള കേന്ദ്ര ജുമാ മസ്ജിദ് സയ്യിദ് മദനി ദർഗാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുർ റഷീദ് സാഹിബ് അവർകൾ ഇവിടെ എത്തിയിട്ടില്ല, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം ഏറ്റുകൊടുക്കട്ടെ ദുആ ചെയ്തുകൊണ്ട് അവാബത്തിൽ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ നിന്ന് സാന്നിധ്യം അറിയിക്കുന്ന നമ്മുടെ പരിസര മഹല്ലുകളിൽപ്പെട്ട കോളിയൂർ പദവ് ജുമാ മസ്ജിദിന്റെ ഖതീബായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സഹദി ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ മഹല്ലിലെ ദൈഗോളിയിലെ ഖതീബായി അവിടെ സേവനം ചെയ്യുന്ന അടുത്ത ഗാന്ധിനഗറിലെ സയ്യിദ് കുടുംബത്തിലെ ആ മഹാനായ കെ സംതങ്ങളുടെ മക്കളിൽ മൂത്ത മകനായ ബഹുമാനപ്പെട്ട സയ്യിദ് ശംസുദ്ദീൻ തങ്ങളവറുകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഏത് സമയത്തും എപ്പോഴും പരിപാടിക്ക് ക്ഷണിച്ചാൽ ഓടിയെത്തുന്ന മഹാനായ സയ്യിദ് അവറുകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എസ്ജെഎമ്മിന്റെ വർക്കാടി റേഞ്ച് പ്രസിഡന്റ് കൂടിയാണ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ, ആരോഗ്യം ഏറ്റുകൊടുക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഇന്ന് നമുക്ക് സാന്നിധ്യം അറിയിക്കുന്ന ജനാബ് അബ്ദുൽ കരീം ഡി കെ ധർമ്മനഗർ, നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിന്റെ ജോയിന്റ് സെക്രട്ടറിയായ കരീം ചാ ധർമ്മനഗർ അവരുടെയും ഈ വേദിയിലേക്ക് വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ. നമ്മുടെ വേദിയിലുള്ള നടുവേലി അഹമ്മദ് കുഞ്ഞി കാക്ക അവർകൾ, ഈ മഹല്ലിലെ നിരവധി സമയത്ത് മുതവല്ലിയും പ്രസിഡന്റുമായിരുന്ന മഹാനവർകൾ, അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്ന ധർമ്മനഗർ പള്ളിയുടെ ഖതീബ് ഉസ്താദ് ബഹുമാനപ്പെട്ട ജാഫർ സഹദി ഉസ്താദ് അവർകൾ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം ഏറ്റുകൊടുക്കട്ടെ, വളരെ ബഹുമാനത്തോടുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ജമാഅത്തിന്റെ നമ്മുടെ പള്ളിയിലെ ഇമാം ഉസ്താദ് അബ്ദുറഹ്മാൻ ഷറഫി ഉസ്താദ് അവർകൾ അദ്ദേഹത്തെ വേദിയിലേക്ക് വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള ഉറൂസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുല്ലമെ ഇബ്രാഹിം അവർകൾ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, വളരെ ബഹുമാനത്തോടും ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള ഉറൂസ് കമ്മിറ്റിയുടെ ഖജാൻജി ബഹുമാനപ്പെട്ട ഡി എം കെ മുഹമ്മദ് ഷാ അവർകൾ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, വളരെ ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ ജമാഅത്തിന്റെ മാജി പ്രസിഡന്റ് ആയിരുന്ന ടി എ മോൺ ഹാജി അവർകൾ വേദിയിലുണ്ട്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉറൂസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മാസ്റ്റർ പാലങ്കരി അവർകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉറൂസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അബ്ബാസ് ഓടങ്ങള അവർകൾ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റി മെമ്പർ കെ കെ അബൂബക്കർ ഹാജി അവരുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടെയുള്ള ഈ ജമാഅത്തിന്റെ കീഴിലുള്ള ആറ് മദ്രസകളുടെ മദ്രസ ബോർഡ് ചെയർമാനായ ഉമർ മദനി അവർകൾ വേദിയിലുണ്ട്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മദനി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള മറ്റു നേതാക്കൾ, നമ്മുടെ
ജമാഅത്തിന്റെ കീഴിലുള്ള ധർമ്മനഗർ സബ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായിരുന്ന അബു ചനീറുളിക്ക് അവർകൾ വേദിയിലുണ്ട്. അള്ളാഹു ആഫിയത്തുൽ ദുർഗായിസ് നൽകട്ടെ. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് ഇവിടെ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമുകൾ, അതുപോലെ തന്നെ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകൾ, സഹോദര സഹോദരിമാർ, ഇവിടുത്തെ വളണ്ടിയർമാർ, ഉറൂസ് കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി, ഭാരവാഹികൾ, നാട്ടുകാർ, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ, സഹോദര സഹോദരിമാർ, ഇവിടെയുള്ള എല്ലാ ആളുകളും ഒന്നുകൂടി ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസുകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ വേദിയെ